ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പേജ് ഫോർമാറ്റിംഗ് ആണ്. എന്താണ് പേജ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ? പേജ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് പറഞ്ഞ പോലെ തന്നെ പേജ് ഫോർമാറ്റിംഗിൽ പേജാണ് ഫോർമാറ്റ് ചെയ്യപ്പെടുന്നത്. പേജിൽ എങ്ങനെയൊക്കെ ചേഞ്ചുകൾ വരുത്താം, എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്യാം, എന്തൊക്കെ അപ്ഡേഷനുകൾ വരുത്താം, അത്തരം കാര്യങ്ങളാണ് പേജ് ഫോർമാറ്റിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം പറയുന്നത് അഡ്ജസ്റ്റ് മാർജിൻസ്. അഡ്ജസ്റ്റ് മാർജിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന, വേർഡ് തുറക്കുമ്പോൾ കാണുന്ന ഡോക്യുമെൻറ്റേഷൻ പേജ് ഉണ്ടല്ലോ, അതിലെ സ്ക്രീനിൽ വൈറ്റ് പ്രതലം ഉണ്ടാവും. അതായത് നമുക്ക് ഇതങ്ങനത്തെ ഇങ്ങനെ എഴുതാൻ കഴിയുന്ന വൈറ്റ് പ്രതലം, ഇത്രയും ഭാഗം, ഇതാണ് മാർജിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. മാർജിൻസ് ആർ ദ സ്പേസ് ബിറ്റ്വീൻ എഡ്ജസ് ഓഫ് ദ പേപ്പർ ആൻഡ് ദ ടെക്സ്റ്റ്. മാർജിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പറും ടെക്സ്റ്റും തമ്മിലുള്ള അഡ്ജസ്റ്റ് ഡിഫറൻസാണ് മാർജിൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ മെയിനായിട്ട് നാല് തരത്തിൽ മാർജിൻസ് ഉണ്ട്. നിങ്ങൾക്ക് ചിത്രത്തിൽ മനസ്സിലാവും. മുകളിലേക്കുള്ളതിന് ടോപ്പ് മാർജിൻ എന്നും, റൈറ്റ് സൈഡിലേക്കുള്ള റൈറ്റ് മാർജിൻ എന്നും, എന്നോട് ലെഫ്റ്റ് മാർജിൻ എന്നും പറയും. ഇവിടേക്ക് ഉള്ളത് ബോട്ടം മാർജിൻ എന്നും പറയും. ഡീഫാൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കൽ 1 ഇഞ്ചായിട്ടാണ്. നമ്മുടെ സ്ക്രീൻ ഓട്ടോമാറ്റിക്കലി ചെക്ക് അവിടെ ഡീഫാൾട്ടായിട്ട് കുറച്ച് ഉണ്ടാവും, അത് എന്ത് 1 ഇഞ്ചാണ്. നമുക്ക് വേണമെങ്കിൽ അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് കൂടിയ ഒരു ഫിഗറാണ് കാണുന്നത്, കാരണം റൈറ്റ് മാർജിൻ ആണ്, ലെഫ്റ്റ് ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും കുറച്ച് കൂടുതൽ മാർജിൻ കൂട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും കഴിയും. ഡീഫാൾട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. യു ക്യാൻ അഡ്ജസ്റ്റ് റൈറ്റ്, ലെഫ്റ്റ്, ടോപ്പ് ആൻഡ് ബോട്ടം മാർജിൻസ് ഓഫ് യുവർ ഡോക്യുമെൻറ്റ്. നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ഏത് മാർജിൻ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. റൈറ്റ് സൈഡായാലും ലെഫ്റ്റ് സൈഡായാലും ടോപ്പായാലും ബോട്ടമായാലും ചെയ്യാൻ കഴിയും. പേപ്പറും ടെക്സ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഈ മാർജിൻസ് എന്ന് പറയുന്നത്. അത് ഡീഫാൾട്ടായിട്ട് 1 ഇഞ്ചാണ്. ഇതും കാര്യം പറഞ്ഞു. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് തന്നെ. പേപ്പറും ടെക്സ്റ്റും തമ്മിലുള്ള ഡിഫറൻസാണ് മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ 3 മാർജിൻ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഡീഫാൾട്ടായിട്ട് 1 ഇഞ്ചാണ്. അത് കൂട്ടിയിട്ടുള്ളതാണ് ഈ ചിത്രം കാണിച്ചിട്ടുള്ളത്. ഓപ്പൺ ദ ഡോക്യുമെൻറ്റ്, ദ മാർജിൻസ് ഓഫ് വിച്ച് നീഡ് ടു ബി സെറ്റ്. ഇഫ് യു ദ വൺ മാർജിൻ അപ്ലൈഡ് ഓൺലി സെലക്ട് എ പാർട്ട് ഓഫ് ദ ഡോക്യുമെൻറ്റ്, സെലക്ട് ദ പർട്ടിക്കുലർ പാർട്ട്. അതായത് നമ്മുടെ പേജ് ലേഔട്ടിൽ ഇങ്ങനെ ഒരു പേജാണ് ഉണ്ടാവുക, നമ്മുടെ വീടിൻ്റെ പേജ്. ആ പേജിൽ പേജ് ലേഔട്ടിൽ പോയി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർജിൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാ കണ്ടില്ലേ, പേജ് ലേഔട്ട്, അതിൽ മാർജിൻസ് എന്നുള്ള ഓപ്ഷൻ. അതിൽ താഴെ സെറ്റിങ്സ് മുകളിൽ കാണുന്നത് ടോപ്പ് ലെഫ്റ്റ്, അത് ഏത് രൂപത്തിലാണ് പേജ് വേണ്ടത്, നോർമൽ കേസിലാണോ, നാരോ കേസിലാണോ, മോഡറേറ്റ്, അത് ഓരോന്ന് എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ ഈ സൈനിൽ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് നമുക്ക് പേജ് രൂപപ്പെടും. അതിൽ ടോപ്പും ലെഫ്റ്റും ബോട്ടും റൈറ്റും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാം. അതിനനുസരിച്ചിട്ട് നമ്മുടെ പേജിന് മാർജിൻ വ്യത്യാസം വരും. അങ്ങനെയാണ് ചെയ്യുക. യു വിൽ ഹാവ് ടു ഡിസ്പ്ലേ എ പേജ് ഡയലോഗ് ബോക്സ് ആസ് ഷോൺ ബിലോ, വെർ യു ക്യാൻ സെറ്റ് ടോപ്പ് ലെഫ്റ്റ് റൈറ്റ് ആൻഡ് ബോട്ടം മാർജിൻസ് അണ്ടർ ദ മാർജിൻസ് ടാബ്. സെലക്ട് ദ അപ്ലൈ ടു ഓപ്ഷൻ ഓൺലി ദ മാർജിൻസ് ഓർ സെലക്റ്റഡ് ടെക്സ്റ്റ് ഓർ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണൊരു മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യുക എന്നാണ് ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത് പറയുന്നത് നമുക്ക് ഇതിൽ മാർജിൻ കണ്ട സെറ്റ് ചെയ്യാൻ ക്ലിക്ക് ചെയ്താൽ ടോപ്പ് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ കണ്ടിരുന്നില്ലേ, അത് പിന്നെയും ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഡയലോഗ് ബോക്സാണിത്. ഇതിൽ ടോപ്പിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുക, ലെഫ്റ്റ് ഇവിടെ കൊടുക്കുക, ബോട്ടം ഇവിടെ കൊടുക്കുക, റൈറ്റ് ഇവിടെ കൊടുക്കുക. പിന്നെ ഗട്ടർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത് ഏത് ഭാഗത്തേക്കാണ് ടെക്സ്റ്റിൻ്റെ പൊസിഷൻ എന്നറിയാനുള്ളതാണ്. നമുക്കിപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല, മാർജിൻസ് മാത്രം രേഖപ്പെടുത്തുക. ഇഫ് യു ആർ ഗോയിങ് ടു ബൈൻഡ് ദ ഡോക്യുമെൻറ്റ് ആൻഡ് വാണ്ട് ടു ആഡ് ആൻ എക്സ്ട്രാ എമൗണ്ട് ഓഫ് സ്പേസ് ഓൺ വൺ എഡ്ജ് ഫോർ ദ ബൈൻഡിങ്, എൻ്റർ ദാറ്റ് ദ എമൗണ്ട് ഇൻ ദ ഗിറ്റർ ടെക്സ്റ്റ് ബോക്സ് ആൻഡ് സെലക്ട് ദ സൈഡ് ദ ഗിറ്റർ ഈസ്
ഓൺ വിത്ത് ദ ഗട്ടർ പൊസിഷൻ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അതായത് എക്സ്ട്രാ ഇനി ഡോക്യുമെൻ്റ് കൂടി ആഡ് ചെയ്യേണ്ടി വന്നാൽ എവിടെ ആഡ് ചെയ്യണം എന്നുള്ളതിനുമുള്ള സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗട്ടർ പൊസിഷൻ കൊടുത്തിട്ടുള്ളത്. അത് ഇത് എവിടെയാണ്, ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ എവിടെയാണ് ഈ പൊസിഷൻ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് അവിടെ കൊടുക്കാൻ കഴിയും. പിന്നെ ഫസ്റ്റത്തെ അപ്പോൾ അഡ്ജസ്റ്റ് മാർജിനാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആഡ് ഹെഡർ ആൻഡ് ഫൂട്ടർ ആണ്. ആഡ് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുമ്പോൾ ഇൻസേർട്ട് ഓപ്ഷനിലെ, അതായത് വേർഡിലെ ഹോം പേജിലെ വേർഡ് പേജിലെ ഇൻസേർട്ട് ഓപ്ഷനിൽ പോയാലാണ് നമുക്ക് ഹെഡറും ഫൂട്ടറും കാണാൻ കഴിയുക. ഹെഡർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വാട്ടർ മാർക്കാണ്. നമ്മുടെ പേജിൻ്റെ ഒരു പ്രൊജക്റ്റ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ പേരുകൾ കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അത് ആണ് ഇത് ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞ, സോറി ഹെഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫൂട്ടർ എന്ന് പറഞ്ഞാൽ അത് എൻഡിൽ അവസാനത്തിൽ കാണുന്ന ഒന്നാണ് ഫൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഹെഡർ ഫൂട്ടർ നമുക്ക് ആഡ് ചെയ്യാം. ഇൻസേർട്ട് ടാബിൽ പോവുക, ഹെഡർ ആൻഡ് ഫൂട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഹെഡർ നെയിം കൊടുക്കുക, ഫൂട്ടർ നെയിം എന്നത് കൊടുക്കുക, അങ്ങനെയാണ് ചെയ്യുക. ഇൻസേർട്ട് പോയി, അതിൽ ഹെഡറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഹെഡർ സിസ്റ്റം ഉണ്ട്, അവിടെ വേണമെങ്കിൽ നമുക്ക് കൊടുത്തിട്ട് പോകാം. ഹെഡർ ഈ സൈഡിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ ബട്ടൺ ഇൻസേർട്ടിൽ കൂടി കൊടുക്കുക. വൺസ് യു സെലക്ട് എനി ഓഫ് ദി ഹെഡർ ഇറ്റ് വിൽ ബി അപ്ലോഡ്. നമ്മൾ ഒരു പ്രാവശ്യം ഹെഡർ സെലക്ട് ചെയ്താൽ അത് എല്ലാ പേജുകളിലും ഒരുപോലെ ഉണ്ടാകും. പിന്നെ എപ്പോഴും എപ്പോഴും മാറ്റി കൊടുക്കണമെന്നില്ല. ഫൂട്ടർ എന്ന് പറയുന്നത് അപ്പിയർ ശരിക്കും എൻഡിലാണ്, ഒരു ഡോക്യുമെൻ്റ് എൻഡിലാണ് ഫൂട്ടർ ഡിസ്പ്ലേ ചെയ്യാറ്. പിന്നെ ഹെഡർ ഫൂട്ടർ വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. അതൊരു പേജിൻ്റെ റൈറ്റ് സൈഡിലാണ് കാണാൻ കണ്ടില്ലേ, ഈ റൈറ്റ് സൈഡിലായിട്ടാണ് ഹെഡർ ഫൂട്ടറും ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അവിടെ പോയിട്ട് ഹെഡർ ഫൂട്ടർ നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഹെഡർ കൊടുത്ത ഒരു എക്സാമ്പിളാണ് ഈ ഇവിടെ കാണിക്കുന്നത്. ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻസേർട്ടിൽ പോയി ഹെഡർ ആൻഡ് ഫൂട്ടർ കൊടുത്തു, ഹെഡർ കൊടുത്ത് ടൈപ്പ് ദ ടൈറ്റിലാണ്. അപ്പോൾ ഈ ഒരു പേര് എല്ലാ പേജുകളിലും ഹെഡറായിട്ട് വരും. ഫൈനലി യു ക്യാൻ ടൈപ്പ് യുവർ ഇൻഫർമേഷൻ വാട്ട് യു വാണ്ട് ഹാവ്. ഫൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് എന്തെങ്കിലും ഒരു വർക്കൊക്കെ ചെയ്ത് അതിൻ്റെ ഫൈനലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഫൂട്ടറായിട്ട് കൊടുക്കാം. ഹെഡറാണെങ്കിൽ എല്ലാ പേജിലും ഉണ്ടാവും. ആ പ്രൊജക്റ്റിൻ്റെ പേരാവും നമ്മുടെ പേരാവും അങ്ങനെയൊക്കെ ഹെഡറിൽ കൊടുക്കാം. പിന്നെ അടുത്ത മൂന്നാമത്തത് മാർജിൻ പറഞ്ഞു, അഡ്ജസ്റ്റ് മാർജിൻ പറഞ്ഞു. രണ്ടാമത്തെ പേജ് ഹെഡർ ആൻഡ് ഫൂട്ടർ ആഡ് ചെയ്യുന്നു പറഞ്ഞു. അടുത്ത പേജ് നമ്പർ, ഈ ഹെഡർ ആൻഡ് ഫൂട്ടർ ആഡ് ചെയ്യുന്നത് പറഞ്ഞു, അത് ക്ലോസ് ചെയ്യുന്നത് പറഞ്ഞു, അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നതും പറഞ്ഞു. ഈ മൂന്നാമത്തെ ആഡ് പേജ് നമ്പറാണ്. ഒരു പേജിൽ പേജ് നമ്പർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതും ഇൻസേർട്ട് ഓപ്ഷനിൽ പോയിട്ട് പേജ് നമ്പറിൻ്റെ ഒരു ബട്ടൺ അവൈലബിൾ ആണ് ആ ഹെഡർ ആൻഡ് ഫൂട്ടർ സെക്ഷനിൽ. അവിടെ പോയി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പേജ് നമ്പർ ആഡ് ചെയ്യാം. ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക, അതിന് മെനുവിൽ പേജ് നമ്പർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിന് ടോപ്പ് എവിടെയാണത് സോറി ഡിസ്പ്ലേ ആവേണ്ടത്, ആ പേജ് നമ്പർ പേജിൻ്റെ ടോപ്പിലാണോ ബോട്ടത്തിലാണോ മാർജിൻസിലാണോ, കാരണം അതാണ് ഈ ഒരു സ്ഥലത്ത് ചോദിക്കുന്നത്, എവിടെയാണ് ആ പേജ് നമ്പർ ഡിസ്പ്ലേ ആവേണ്ടത് എന്ന്. പിന്നെ അതിൻ്റെ താഴെ തന്നെ കാണാം പേജ് നമ്പർ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും, അതും രണ്ടും നോക്കി മനസ്സിലാക്കുക. When you move your mouse pointer over the available positions, available options, it displays further styles of page number to be displayed. Finally, select any one of the page number styles. I selected the ascent bar one style by clicking over it. You will be directed to a page footer notification mode. Click the close header and footer button to came out the footer edit mode. അപ്പോൾ ഹെഡർ ആൻഡ് ഫൂട്ടർ എഡിറ്റ് മോഡിൽ ഇട്ടിട്ടുണ്ട്. നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അനുസരിച്ച് അത് ക്ലോസ് ചെയ്തിട്ട് പുറത്ത് വരിക, അല്ലെങ്കിൽ ആ ഹെഡർ ആൻഡ് ഫൂട്ടറിൻ്റെ ഓപ്ഷൻ തന്നെ അപ്പുറത്ത് പേജ് നമ്പർ ഉണ്ട്, അത് ആഡ് ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ടും ആഡ് ചെയ്യാം, അല്ല ഹെഡർ ആൻഡ് ഫൂട്ടർ ഇട്ടിട്ടും ആഡ് ചെയ്യാം. ഹെഡർ ആൻഡ് ഫൂട്ടർ ഓൾറെഡി ഉള്ള ഒന്നാണിത്,
ഫുട്ടർ ബട്ടൺ, പിന്നെ ഇൻസേർട്ട് പോയിട്ട് പേജ് നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ പേജ് നമ്പർ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇപ്പം ആഡ് ചെയ്യാനുള്ളതാണ് പറഞ്ഞത്, അതുപോലെ തന്നെ റിമൂവ് ചെയ്യുന്നതിന് ഓപ്ഷൻ അതിൽ കാണാൻ കഴിയും. പേജ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പേജ് നമ്പർ റിമൂവ് ചെയ്യാം. നാലാമത് പറയുന്നത് ഇൻസേർട്ട് പേജ് ബ്രേക്കാണ്. അതായത് നമുക്കൊരു പേജിനെ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് പേജ് ബ്രേക്ക് എന്ന് പറയുന്നത്. കൺട്രോൾ പ്ലസ് എൻ്റർ യൂസ് ചെയ്തുകൊണ്ട് പേജ് ബ്രേക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഇൻസേർട്ട് ഓപ്ഷനിൽ പോയിട്ട് പേജ് ബ്രേക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ബ്രിങ് യുവർ ഇൻസെർഷൻ പോയിൻറ്റ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ ടെസ്റ്റ് ആൻഡ് ഹാസ് ടു അപ്പിയർ ന്യൂ പേജ്. ക്ലിക്ക് ദ ഇൻസേർട്ട് ടാബ് ആൻഡ് ക്ലിക്ക് ദ പേജ് ബ്രേക്ക് ബട്ടൺ അവൈലബിൾ ഇൻ ദ പേജ് ഗ്രൂപ്പ്. അങ്ങനെയാണ് ചെയ്യുക. ഇൻസേർട്ട് ടാബിൽ പോയിട്ട് പേജ് ബ്രേക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൺട്രോൾ പ്ലസ് എൻ്റർ അടിച്ചിട്ട് പോവുക. എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നു, ഇൻസേർട്ട് ടാബിൽ പോവുക, പേജ് ബ്രേക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരുന്നത് കാണാം. അടുത്ത പേജിൽ ഇതെങ്ങനെ വരും, പേജ് രണ്ടായിട്ട് ബ്രേക്ക്, ഒരു പേജ് രണ്ടായിട്ട് ബ്രേക്ക് ചെയ്തു. ഇനി അടുത്ത അഞ്ചാമത്തത് ഒരു ഇൻസേർട്ട് ബ്ലാങ്ക് പേജ്, ബ്ലാങ്ക് എക്സ്ട്രാ ബ്ലാങ്ക് പേജ് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ്. അതും ഇൻസേർഷനിൽ പോയിട്ട് തന്നെയാണ് ആഡ് ചെയ്യുന്നതൊക്കെ ഇൻസേർഷൻ തന്നെയാണ്. ബ്രിങ് യുവർ ഇൻസേർഷൻ പോയിൻറ്റ് മെലി ബിഫോർ ടെസ്റ്റ് വാണ്ട് ടു ഇൻസേർട്ട് എ ബ്ലാങ്ക് പേജ്. ക്ലിക്ക് ദ ഇൻസേർട്ട് ടാബ് ആൻഡ് ക്ലിക്ക് ദ ബ്ലാങ്ക് പേജ്. ഇൻസേർട്ട് ടാബിൽ പോയിട്ട് ക്ലിക്ക് ദ ബ്ലാങ്ക് പേജ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് പേജ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ പറയുന്നത് ചേഞ്ച് പേജ് ഓറിയൻറ്റേഷനാണ്. അതായത് പേജ് ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ലാൻഡ്സ്കേപ്പിലാണോ അതോ പോർട്രേറ്റ് രൂപത്തിലാണോ പേജ് വേണ്ടത്, അതിന് ചേഞ്ച് വരുത്താനുള്ള ഓപ്ഷനാണ് ചേഞ്ച് പേജ് ഓറിയൻറ്റേഷൻ. നമുക്ക് ടൈപ്പിങ്ങിൻ്റെയൊക്കെ കാര്യത്തിനനുസരിച്ചിട്ട് ഏത് രൂപത്തിൽ വേണമെങ്കിലും ടൈപ്പ് പേജിൻ്റെ ഓറിയൻറ്റേഷൻ നമുക്ക് ആവശ്യാനുസരണം മാറ്റാൻ കഴിയും. ഇതൊരു സാധാ ഒരു പേപ്പറിൻ്റെ ഓറിയൻറ്റേഷനോ പേജ് ഓറിയൻറ്റേഷനോ അതേ സമയത്ത് തല തിരിച്ചിട്ട് ആണ് കൊടുത്തിരുന്നതെങ്കിൽ അതിന് ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷൻ എന്നാണ് പറയുക. അപ്പോൾ പേജിൻ്റെ ഓറിയൻറ്റേഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അത് പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് ഉണ്ടെന്നുള്ള അതിൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പിന്നെ അടുത്ത് പറയാൻ പോകുന്നത് ചിത്രത്തിലുള്ളതാണ് പേജ് ഓറിയൻറ്റേഷൻ ലാൻഡ്സ്കേപ്പിലുള്ളത്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ ഒരു സാധാ ബുക്ക് പോലുള്ള മോഡലാണെങ്കിൽ അത് പോർട്രേറ്റാണ്. അത് തല തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്ന രൂപമാണ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതണോ. ഇതാണ് പോർട്രേറ്റിന് എക്സാമ്പിൾ. ഇനി അടുത്ത ഏഴാമത്തെന്ന് പറയുന്നത് കവർ പേജസ് ആഡ് ചെയ്യാനാണ്. അതായത് നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിലെ കവർ പേജ്, അതായത് ആദ്യത്തെ പേജ് വേണമെങ്കിൽ കുറച്ച് ഭംഗിയുള്ള അതൊക്കെ ആഡ് ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷനാണ് ആഡ് കവർ പേജ് എന്ന് പറയുന്നത്. അതായത് ഇൻസേർട്ടിൽ പോയിട്ട് കവർ പേജിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഡിസ്പ്ലേ ആയിട്ടുള്ള ബിൽഡിംഗ് കവർ പേജസ് ഓൾറെഡി ഉള്ളതുണ്ടാവും, അത് നമുക്ക് ആവശ്യാനുസരണം സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള എക്സാമ്പിളാണ്. ഇൻസേർട്ട് പോയി കവർ പേജ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് അതിൽ വരുന്ന ഡിസ്പ്ലേയിൽ വരുന്ന നല്ല നമുക്ക് ആവശ്യാനുസരണം കവർ പേജ് സെലക്ട് ചെയ്യാം. അപ്പോൾ മെയിനായിട്ടും ഏഴ് തരത്തിലാണ് പേജിൻ്റെ ഫോർമാറ്റിങ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആഡ് മാർജിൻസ് ആണ്, സോറി അഡ്ജസ്റ്റ് മാർജിൻസ്, പേജ് മാർജിൻസ് ആണ്, പേജിൻ്റെ മാർജിൻസ് അഡ്ജസ്റ്റ് ചെയ്യൽ. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഹെഡർ ആൻഡ് ഫുട്ടർ ആഡ് ചെയ്യലാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് പേജ് നമ്പർ ആഡ് ചെയ്യുന്നതാണ്. നാലാമത്തേത് പേജ് ബ്രേക്ക് ചെയ്യുന്നതാണ്. അഞ്ചാമത്തെ പറഞ്ഞത് ബ്ലാങ്ക് പേജ് ആഡ് ചെയ്യൽ.
പിന്നെ പെയിൻ്റ് ഓറിയൻറ്റേഷനാണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കവർ പേജ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന. ഇതുപോലെ തന്നെ എല്ലാ കർബേജ് ആഡ് ചെയ്ത് എങ്ങനെ കർ പേജ് റിമൂവ് ചെയ്യും, അതുപോലെ തന്നെ അതേപോലെ പേജ് നമ്പർ ആഡ് ചെയ്യാം, പേജ് നമ്പർ റിമൂവ് ചെയ്യാം, ഹെഡർ ആൻഡ് ഫുട്ടർ കൊടുക്കാം, ഹെഡർ ആൻഡ് ഫുട്ടർ ഒഴിവാക്കാം. അങ്ങനെ ആ ഒരു സ്റ്റേജും കൂടി വേണമെങ്കിൽ ഇത് പഠിക്കാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാവുന്നതും എഴുതാവുന്നതുമാണ്. ഓക്കെ, താങ്ക് യു.